ഹായ്, എല്ലാവർക്കും നമസ്കാരം. വിഞ്ചു സേറ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 മീഡിയം സൈസ് സവോളയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അരിഞ്ഞ് റെഡിയാക്കണം. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങിനെ തൊലി കളഞ്ഞ് കഴുകി കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി സവോള കൂടി അരിഞ്ഞെടുക്കണം. നേരത്തെ എടുത്തു വച്ചിരുന്ന സവോള കൂടി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പാത്രം നിറച്ച് സവോളയല്ല കേട്ടോ, ഉരുളക്കിഴങ്ങിൻ്റെ മുകളിലോട്ട് അരിഞ്ഞെടുത്തു വന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 8 അല്ലിയോളം വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇളക്കിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങും സവോളയും ഒരു 3 പച്ചമുളകും കൂടെ ചേർക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാനൊരു 3 പച്ചമുളകും സ്വല്പം കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി മസാലകൾ ചേർക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ചത്. അത് പെട്ടെന്ന് തിളയ്ക്കാനുള്ള എളുപ്പത്തിനാണ് ചൂടുവെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഈ കപ്പിൻ്റെ അളവിനാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്, 2.5 കപ്പ്. ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. കിഴങ്ങ് ഏകദേശം വെന്തിട്ടുണ്ട്. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കുക. ഉപ്പിനൊരളവ് കറക്റ്റായിട്ട് നമുക്ക് തുടക്കത്തിൽ പറയാൻ പറ്റില്ല, കാരണം ഓരോ സ്ഥലത്തും കിട്ടുന്ന ഉപ്പിൻ്റെ കുറയിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഞാൻ ഇതിനു മുമ്പ് വേറെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് പിന്നീട് ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ ചേർക്കാനേ പറ്റുള്ളൂ. ഇനി ഞാനിതിലേക്ക് അല്പം തേങ്ങാപ്പാൽ ചേർക്കാൻ പോവുകയാണ്. അത് ഓപ്ഷണലാണ്. അത് നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്നെങ്കിൽ മാത്രം ചേർത്താലും മതി. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്തി ഇനി കടുക് പൊട്ടിക്കുന്ന പാർട്ട് ചെയ്താൽ മതിയാവും. തേങ്ങാപ്പാൽ ചേർക്കുന്ന പാർട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഞാനിവിടെ തേങ്ങാപ്പാലിന് പകരമായിട്ട് ചേർക്കുന്നത് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. അത് കലക്കി ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങ പാൽ തന്നെ, ഒറിജിനൽ തേങ്ങയുടെ പാൽ തന്നെ ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ മാഗിയുടെ മിൽക്ക് പൗഡർ ചേർക്കാവുന്നതാണ്. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓപ്ഷണലാണ്. തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് തീ നിർത്തി വെച്ച് മൂടി വെക്കാൻ പോവാണ്. അതിനുശേഷം കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചില്ലേക്ക് ചേർക്കാം. ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിവിടെ ഒരു 7 ചെറിയുള്ളിയാണ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ഉണക്കമുളകും കൂടി അതിലേക്ക് പൊടിച്ചിട്ടിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി സ്വല്പം കറിവേപ്പഴം കൂടെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്ത് ഉരുളക്കിഴങ്ങ് കറിയിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിനെ ഉരുളക്കിഴങ്ങിലേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കറി റെഡിയായിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാവും. താങ്ക് യു ഫോർ വാച്ചിങ്.